നമസ്കാരം, ക്ഷേത്ര ദർശനത്തിലേക്ക് സ്വാഗതം. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉത്തര കേരളത്തിലെ പുരാതന പെരുമയാർന്ന പുണ്യക്ഷേത്രമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള 108 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമായി ഈ ദേവീക്ഷേത്രം കരുതപ്പെടുന്നു. കരങ്ങളിൽ അന്നം നിറച്ച പാത്രവും കരണ്ടിയുമേന്തിയാണ് ദേവി ഇവിടെ അന്നപൂർണേശ്വരിയായി ദർശനം അരുളുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ചോറ് കുന്നുപോലെ കൂട്ടിവെച്ച് ഭക്തർക്ക് അന്നദാനം നൽകുമായിരുന്നു അത്രേ. അതുകൊണ്ട് ഈ പ്രദേശം ചെറുകുന്ന് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നടത്തുന്നു എന്നത് ഇവിടുത്തെ ഒരു സവിശേഷതയാണ്. ഓരോ തവണയും ഭക്ഷണം കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചതിനു ശേഷം മാത്രമേ ഇവിടുത്തെ ക്ഷേത്ര നട അടയ്ക്കുകയുള്ളൂ. ഇത് മാത്രമല്ല, വൈകി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ വിശന്ന് അവശരാകാതിരിക്കാൻ അന്നപ്രസാദം പൊതിച്ചോറായി കെട്ടി ക്ഷേത്രത്തിന് മുൻപിലുള്ള ആൽമരത്തിൽ തൂക്കിയിട്ടിരുന്നു. ഈ സമ്പ്രദായം നിലവിൽ വരാൻ കാരണമായ ഒരു കഥയും പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ വൃദ്ധനായ ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ നട അടച്ചിരുന്നത്രേ. വിശപ്പും ദാഹവും കൊണ്ട് അവശനായ ആ വൃദ്ധന്റെ മുൻപിൽ ഒരു പൊതിച്ചോറ് പ്രത്യക്ഷപ്പെട്ടു. അത് തുറന്നു നോക്കിയപ്പോൾ രുചിയുള്ള ഭക്ഷണം. വൃദ്ധൻ ഭക്ഷിച്ച് വിശപ്പടക്കിയ ഉടൻ തന്നെ ക്ഷേത്രത്തിന്റെ നട താനേ തുറക്കപ്പെട്ടു. ഈ സംഭവത്തിന്റെ സ്മരണാർത്ഥമാണ് ഇന്നും ഈ ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ ചില്ലകളിൽ പൊതിച്ചോറ് കെട്ടിവയ്ക്കുന്നത്. ഇതുകൂടാതെ ഈ ക്ഷേത്രത്തിൽ മറ്റൊരു അത്ഭുതം കൂടി നടക്കുന്നുണ്ട്. ഓരോ ദിവസവും അന്നദാനത്തിന് എടുക്കുന്ന അരിയുടെ അളവനുസരിച്ച് ഇവിടെ ഭക്തർ എത്തുന്നു. അതായത്, കൂടുതലായി അരി എടുക്കുന്ന ദിവസം കൂടുതൽ ഭക്തരും കുറവ് അരി എടുക്കുന്ന ദിവസം ഭക്തരുടെ എണ്ണത്തിൽ കുറവും കാണാറുണ്ടത്രേ. കോലത്തിരി രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് ചെറുകുന്ന് ക്ഷേത്രത്തിന്റെ ഐതിഹ്യ പശ്ചാത്തലം. പണ്ടുകാലത്ത് കോലത്തിരി വംശത്തിലെ രാജാക്കന്മാരുടെ നാടു കാണാൻ ദേവി ഒരു വഞ്ചിയിൽ ഇവിടെ എത്തി എന്നും അവിടുത്തെ ഭൂപ്രകൃതിയിൽ ദേവി ആകൃഷ്ടയാവുകയും അവിടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് കുടികൊള്ളുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഒരേ മതിൽക്കെട്ടിനുള്ളിൽ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ചെറിയ ഒരു ചുമര് കൊണ്ടാണ് രണ്ടു ക്ഷേത്രങ്ങളെയും വേർതിരിച്ചിരിക്കുന്നത്. തെക്ക് ഭാഗത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രവും വടക്കു ഭാഗത്ത് അന്നപൂർണേശ്വരി ക്ഷേത്രവുമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും ഇവിടെ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളത് അന്നപൂർണേശ്വരി ദേവിക്കാണ്. ചിങ്ങമാസ പിറവിയോടനുബന്ധിച്ച് 7 ദിവസം നടക്കുന്ന ഉത്സവത്തിൽ 6 ദിവസവും ദേവി ആനപ്പുറത്തു കയറി ഓരോ ദിവസവും ഓരോ ഗ്രാമത്തിൽ ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്ത് മടങ്ങി വരുന്നു. ഈ ഉത്സവ ദിനങ്ങളിൽ വലിയ തോതിൽ അന്നദാനം ഇവിടെ നടത്തി വരുന്നു. ദാരിദ്ര്യ ശമനമേകി അഷ്ട ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ദേവി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക.